കഥകളി സംഗീതരംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പേരാണ് കലാമണ്ഡലം ഹൈദരാലി. അദ്ദേഹത്തിൻ്റെ ആ അതുല്യ കലാകാരൻ്റെ ജീവൻ പൊലിഞ്ഞതും ഒരു കാർ അപകടത്തിലായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് 14 വർഷം മുമ്പ് കലാമണ്ഡലം ഹൈദരാലി യാത്രയായത്. കഥകളി സംഗീതത്തിലെ ഹൈദരാലി ചിട്ട നിലച്ചുപോയത് ഇവിടെയാണ്. തൃശൂർ മുള്ളൂർക്കരയിൽ വെച്ചാണ് കലാമണ്ഡലം ഹൈദരാലി സഞ്ചരിച്ചിരുന്ന കാർ മണൽലോറിയുമായി കൂട്ടിയിടിച്ച് അദ്ദേഹം മരിച്ചത്. അന്ന് കാറ് വെട്ടിപ്പൊളിച്ചാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയതാണ് മരണകാരണമെന്നാണ് പറയുന്നത്. കലാമണ്ഡലത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. കഥകളി സംഗീത രംഗത്തെ ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആദ്യ ഗായകൻ. 2006 ജനുവരി 5 58 വയസ്സിൽ ആ അതുല്യ പ്രതിഭയെ കേരളത്തിന് നഷ്ടമായത്. കലാമണ്ഡലം ഹൈദരാലിയുടെ മരണം തകർത്തത് ഒരു കുടുംബത്തെ മുഴുവനാണ്. വടക്കാഞ്ചേരിയിലെ ഈ വീട്ടിൽ ഹൈദരാലിയുടെ ഭാര്യയും അവിവാഹിതയായ മകളും മാത്രമാണ് ഉള്ളത്. ഹോട്ടലിൽ നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ പുലർച്ചെയായി. അപ്പൊ തന്നെ കുളിച്ച് ആള് പോയി. പോയിട്ട് വരുന്നു അച്ഛനെ കാത്തിരുന്നു. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഫോൺ വന്നു, ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. ആംബുലൻസിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു. ഇനിയും കുറേ നാൾ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പാക്ക് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പാട്ട് പാടണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിക്കാതെയാണ് ഇപ്പോൾ പോയത്. അപ്പാക്ക് അതിൻ്റെ അത് സാധിക്കാണ്ടാണ് ഇപ്പം മരിച്ചത്. തൃശ്ശൂരിൽ നിന്നും മധു മേനോനൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.